ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈവനിങ് സ്നാക്കായ ഒരു അടിപൊളി മുട്ട ബജിയാണ്. വൈകിട്ട് ചായയൊക്കെ ഇടുമ്പോൾ അതിന് കടിക്കാനായിട്ട് ഒരു അടിപൊളി മുട്ട ബജിയാണ്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ആദ്യം 4 മുട്ട എടുക്കണം. ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാൻ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബജിമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റിയ മിക്സ് ചെയ്തിട്ടുള്ള മാവാണ് കേട്ടോ. അതായത് കായപ്പൊടി, മുളക് പൊടി എല്ലാം ഇതിലോട്ട് അടങ്ങിയിട്ടുണ്ട്. സെപ്പറേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ മൈദാമാവ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ല ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി ഒരൽപ്പം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരൽപ്പം ചേർത്താൽ മതി, അതിൽ അടങ്ങിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജ്യൂസാക്കി എടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കുറച്ച് കറുത്ത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണ് ചേർത്ത് കൊടുക്കാൻ. അടുത്തതായി ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത പച്ചമുളക് കൂടി ചേർക്കണം. എന്നിട്ട് ഈ ബാറ്ററിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ട, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ചൂടൊന്ന് മാറാനായിട്ട് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തോടൊക്കെ ഒന്ന് നമുക്ക് തൊലിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിൻ്റെ തോടൊക്കെ ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഓരോന്നായി ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മുടെ മുട്ടയുടെ തോലൊക്കെ പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് കത്തി വെച്ച് ചെറുതായിട്ടൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ച മുട്ടയാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അടുപ്പത്തിൽ പാത്രത്തിൽ ഒരു പാനിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ മുട്ടയായിട്ട് ഈ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അടുപ്പിച്ചിടരുത്, കുറച്ച് ഡിസ്റ്റൻസ് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിനെ ഒന്ന് പതുക്കെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക. നമ്മുടെ മുട്ട ബജി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത് ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്ക് അതിൻ്റെ രുചി അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്, തീർച്ചയായിട്ടും നോക്കണം. അപ്പോൾ ബാക്കിയുള്ള മുട്ട കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ മുട്ട ബജി എല്ലാം ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കോരി മാറ്റാം. കണ്ടോ, നമ്മുടെ മുട്ട ബജി എല്ലാം ഇവിടെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പ്നെസ് ആണ്. എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം. അത് മാത്രമല്ല, ഇതിന് നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് തക്കാളി സോസാണ് കേട്ടോ. ഫ്രൈ ചെയ്തിട്ടില്ലാത്തവർ